നമസ്കാരം കേരളം അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി താമസിച്ച് ഇവിടെ ജോലി ചെയ്യാനായി താൽക്കാലികമായി താമസിക്കുന്നത് കേരളത്തിലെ ഈ വൻകിട നിർമ്മാണ പദ്ധതികളിൽ മുതൽ ചെറുകിട നിർമ്മാണ പദ്ധതികളായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ വീടുകളിലെ പറമ്പുകളിലെ പണികൾ വരെ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കി കഴിഞ്ഞു അങ്ങനെ ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ അതിരാവിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കൂട്ടം കൂടുകയും അവർ പിന്നീട് പല പല ജോലിസ്ഥലങ്ങളിലേക്കും പിരിഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് സുപരിചിതമാണ് അങ്ങനെ ഇരിക്കുകയാണ് സി ഐ ടി യുവിൻ്റെ ഒരു സുപ്രധാന തീരുമാനം വരുന്നത് അതായത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ സി ഐ ടി യുവിലേക്ക് ആകർഷിക്കുക ബംഗാളിൽ നിന്നുള്ള പ്രാദേശിക സി പി ഐ എം നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളെ സി ഐ ടി യുയിലേക്ക് ആകർഷിച്ച് സി ഐ ടി യുവിൽ അംഗമാക്കി വിവിധ സർക്കാർ പദ്ധതികളിലേക്ക് അവരുടെ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പിന്നീട് ഭാവിയിൽ ഇവരെ വോട്ടർമാരാക്കി മാറ്റുക എന്നൊരു തന്ത്രമാണ് സി ഐ ടി യുവിലൂടെ ഇവിടുത്തെ സി പി എം പയറ്റുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ തീരുമാനത്തിലേക്ക് അവരെ എത്തിക്കാൻ കാരണം ഒരു ചില കണക്കുകളായിരിക്കും കേരള സർക്കാരിൻ്റെ ആരോഗ്യ ആവാസ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ പദ്ധതിയിൽ കീഴിൽ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ അഞ്ച് ലക്ഷത്തോളം വരും എന്നതാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കുടിയേറ്റ കുടിയേറ്റക്ഷേമനിധി പദ്ധതിയിലാകട്ടെ ഏതാണ്ട് അൻപതിനായിരത്തോളം ആളുകൾ വേറെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ഏതാണ്ട് നാല് ലക്ഷത്തിൽ പരം നാല് ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം തൊഴിലാളികൾ അവിടെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ജനസംഖ്യ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷം കവിഞ്ഞ ഒരു ജനസംഖ്യ അന്യസംസ്ഥാന തൊഴിലാളികളുടേതായുണ്ട് തിരുവനന്തപുരത്തും തൃശ്ശൂരുമെല്ലാം അൻപതിനായിരത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് കണക്ക് ഈ കണക്കുകളാണ് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളിലേക്ക് ചിന്തിപ്പിക്കാൻ ഇടവരുത്തിയിരുന്നത് കാരണം പശ്ചിമ പശ്ചിമബംഗാളിലൊക്കെ അവർ പയറ്റിയതാണിത് ബംഗ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി വരുന്ന ഈ തൊഴിലാളികൾക്ക് അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള വോട്ടർ കാർഡ് റേഷൻ കാർഡ് ഇതെല്ലാം ഒപ്പിച്ചു കൊടുത്ത് അവരെ സി ഐ ടി യു കൊണ്ടുവന്ന് അവരെ അവസാനം വോട്ടർമാരാക്കി മാറ്റിയ ശേഷം അവിടെ അധികാരം പിടിക്കുകയും അധികാരം നിലനിർത്താനുമുള്ള പോരാട്ടങ്ങൾ പണ്ട് ബംഗാളിൽ സി പി ഐ എം നടത്തിയിട്ടുണ്ട് അതേ മാതൃകയിൽ കാരണം ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ട് അവരെ ഭാവിയിൽ എങ്ങനെ വോട്ടർമാരാക്കി മാറ്റാം എന്നായിരിക്കാം ഒരുപക്ഷെ ഇടതുപക്ഷം ചിന്തിക്കുന്നത് എറണാകുളത്ത് ഒരു ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾക്കുണ്ട് എന്ന് വിചാരിക്കുക എറണാകുളം ജില്ലയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാം അത് സി പി ഐ എമ്മിന് അത്ര അനുകൂലമല്ല യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് എറണാകുളത്ത് പൊതുവെയുള്ളത് ഇത് ഒരു മറികടക്കാൻ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ വോട്ടർമാരാക്കുക വഴി ഇടതുപക്ഷത്തിന് സാധിച്ചേക്കാം തിരുവനന്തപുരത്തും തൃശ്ശൂരുമെല്ലാം ബി ജെ പിയുടെ ഒരു വളർച്ച ഉണ്ട് ബി ജെ പിയുടെ വളർച്ച ഭീഷണിയിലാണ് സി പി എം അതുകൊണ്ട് തന്നെ അവിടെയും ഈ വോട്ടിംഗ് പാറ്റേൺ മാറ്റി നിൽക്കാൻ അതായത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം എന്നാണ് ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്കറിയാം കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ബംഗാൾ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരാണ് അവർക്ക് അവർ അവരുടെ ഇടയിൽ രോഹിങ്ക്യ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് അവർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രമസമാധാനത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവരെ വോട്ടർമാരായി പരിഗണിച്ചു കൊണ്ടുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രീണനം കൂടിയാകുമ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി എല്ലാം എങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുക എന്ന് നമുക്കിപ്പോഴേ പ്രവചിക്കാവുന്നതാണ് എങ്ങനെയാണ് ബംഗാളിൽ അന്ന് നടന്നത് പിന്നീട് ബംഗാൾ എങ്ങനെയാണ് ക്രമസമാധാന തകർച്ചയുള്ള ഒരു സംസ്ഥാനമായി മാറി എന്നെല്ലാം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ അത്തരത്തിൽ കേരളത്തെ ആ ഒരു രീതിയിൽ ബംഗാളാക്കാനുള്ള ഒരു പടപ്പുറപ്പാടാണ് കേരളത്തിലെ സി പി നടത്തുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് അവർ തൊഴിൽ ചെയ്യുന്നു മാന്യമായ തൊഴിൽ ചെയ്യുന്നു അവർ മടങ്ങിപ്പോകുന്നു അവരുടെ ക്ഷേമത്തിനായി പല പല പദ്ധതികൾ കൊണ്ടുവരുന്നത് എല്ലാം ആശ്വാസകരമാണ് പക്ഷേ അവരെ രാഷ്ട്രീയത്തിനുള്ള ഒരു മറയാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഒരായുധമാക്കി വോട്ടർമാരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നാൽ അത് കേരളത്തിൻ്റെ നാശത്തിനാകും എന്നാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് വെബ്ഡെസ്ക് തത്തുമസ്